തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ നേരെ പെട്രോൾ ബോംബ് ആക്രമണമാണ് ഉണ്ടായത്. ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്ത് ചേർന്നുണ്ട്. ഷഫീദ്, എപ്പോഴായിരുന്നു ഈ ബോംബ് ആക്രമണം? ഇത് സംബന്ധിച്ചുള്ള ആരാണ് ഈ ബോംബ് എറിഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ? സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ടല്ലോ. തിരുവനന്തപുരം ആര്യങ്കോടാണ് പോലീസ് സ്റ്റേഷന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടംഗ സംഘം പെട്രോൾ ബോംബ് എറിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നറിയേണ്ടതുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത് എപ്പോഴായിരുന്നു? ഈ ആക്രമണത്തിന് പിന്നിൽ ആരൊക്കെയാണ്? കൃത്യമായി പോലീസിന് ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഷഫീദ്? ആ ഉന്മേഷ്, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു യുവാവിനെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചിരുന്നു. ഈ ആക്രമിച്ച ഗുണ്ടാ സംഘങ്ങളായിട്ടുള്ള പ്രതികൾ, അവർക്കായി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ചില പ്രദേശത്തെ ചില വീടുകളിലടക്കം പോലീസ് ചില പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പ്രകോപിതരായി ലഹരി മാഫിയ സംഘാംഗങ്ങൾ പോലീസ് സ്റ്റേഷന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു, അല്ലെങ്കിൽ പെട്രോൾ ബോംബ് ആക്രമണം നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം രാത്രി ഈ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലെ തന്നെ ജീപ്പ് ഒരു സംഘം ആളുകൾ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി അത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷന് നേരെ മുൻപിലെത്തിയ ഒരു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം, ഇവർ ഈ പോലീസ് സ്റ്റേഷന് നേരെ രണ്ട് തവണ പെട്രോൾ ബോംബ് വലിച്ചെറിഞ്ഞത്. ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. ഈ ശബ്ദം കേട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വെളിയിലേക്ക് ഇറങ്ങുകയും ഈ പ്രതികളെ ഓടിച്ചിട്ട് പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ ഈ പ്രതികൾ ഉടൻ തന്നെ ഈ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണം നടത്തിയ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നര മാസം മുൻപ് മാറനല്ലൂരിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ ലഹരി മാഫിയ സംഘാംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ആര്യങ്കോടും പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തരമായി ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അന്വേഷണം, അതല്ലെങ്കിൽ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.